വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെൽക്കം പപ്പി കുട്ടി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ചാലഞ്ച് ആണ് ചോക്ലേറ്റ് ചാലഞ്ച് തന്നാല് നിങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഫുൾ ഡേ ചോക്ലേറ്റ് ആയിരിക്കും കഴിക്കാൻ പോകുന്നുണ്ടാകുക ചോക്ലേറ്റ് വെച്ചിട്ടുള്ള പല ഡിഷസ് ആയിരിക്കും നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ടാകുക അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുന്ന വിചാരിക്കുന്നു നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു ഞാൻ ഇന്നലെ രാത്രി ചോക്ലേറ്റിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതായിരുന്നു ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതൊരു ചോക്ലേറ്റ് പുഡിംഗ് പോലത്തെ ഒരു സാധനമാണ് കണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു പോകുന്നതായിരിക്കും ഹേ ഗൈസ് അപ്പൊ ഞാനിതാ പുറത്തിറങ്ങി എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് വല്ലാതെ വിശക്കുന്നുണ്ടല്ലേ അപ്പൊ തൽക്കാലം എന്റെ വിശപ്പ് അകറ്റാൻ വേണ്ടിട്ട് ഞാനൊരു ചോക്ലേറ്റ് മിൽക്ക് വാങ്ങി എന്റെ ഫേവറേറ്റ് സാധനം കേട്ടോ ചോക്ലേറ്റ് മിൽക്കും എനിക്ക് വേറെ അങ്ങനെ ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല പക്ഷെ ചോക്ലേറ്റ് മിൽക്ക് അടിപൊളിയാണ് അപ്പൊ നമുക്ക് പോവാല്ലേ ഹേ ഗൈസ് അപ്പൊ ഞാൻ ഇപ്പൊ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ദേഖണ്ട ഇതവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത് വാഫി സ്ട്രീറ്റ് ഞാൻ എപ്പോഴും പോകാറുള്ള ഒരു സ്ഥലമായിരുന്നു എനിക്ക് ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ് ഐറ്റംസ് സോ നമുക്ക് അവിടെ പോയിട്ട് കാണാം ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്ത ഒരു പരിപാടി ഉണ്ട് എന്ത് പരിപാടി ഈ പരിപാടി അപ്പൊ ഞാൻ കഴിച്ചു ഫുൾ എന്തൊക്കെയോ ആവുന്നു കുറെ ചോക്ലേറ്റ് കഴിച്ചിട്ടും ഇനി എന്തായാലും നമുക്ക് ഉച്ചക്ക് കാണാം ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാ അങ്ങനെ എടുത്തിട്ട് തെങ്ങനെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ അത് കണ്ടപ്പോഴേ തോന്നി ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പൊ നമ്മള് വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ ഉച്ചക്ക് കഴിച്ച് അപ്പാട് മത്ത് പിടിച്ച് കിടന്നുറങ്ങിപ്പോയി ഗൈസ് പിന്നെ എണീറ്റ് ഫ്രഷ് ആയി ഇപ്പൊ വന്നിരിക്കുകയാണ് ഇപ്പൊ നമ്മളിവിടെ സാജനും കൂടെ ഉണ്ട് ഉച്ചക്ക് വന്നിരുന്നു നിങ്ങൾക്ക് അറിയാലോ അധികം ചോക്ലേറ്റ് കഴിച്ച് അവിടെ നമ്മൾ ആക്ച്വലി അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ചെറിയൊരു പ്രൊമോഷന് പോയതായിരുന്നു അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ച് അതൊന്നും കഴിയില്ല എന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ സാജനെയും എന്റെ കസിനെയും കൂട്ടി പോയതായിരുന്നു അപ്പോ ഇപ്പൊ നമ്മള് അവസാനത്തെ മീല് കഴിക്കാൻ പോവാണ് ഇപ്പൊ സാജനും കൂടെ ഉണ്ട് സാജൻ എന്തോ ബാങ്കില് പോയിട്ട് എന്താ ചെയ്യാനുള്ള അവൻ എന്തോ കാർഡ് പേയ്മെന്റിന്റെ പേയ്മെന്റ് ചെയ്യാനുണ്ട് സോ അത് കഴിഞ്ഞിട്ട് നമ്മള് പോയിട്ട് കഴിക്കുന്നതായിരിക്കും ആ ബാങ്കിലാ പോയത് എ ഡി സി ബി ഇത് എത്ര നേരായടാ അപ്പൊ ഗൈസ് ഞങ്ങൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം മോനെ മനസ്സിൽ ലഡു പൊട്ടി
നട്ടു എന്ന് എനിക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. ന്യൂട്ടല്ല അല്ലെങ്കിൽ നട്ടല്ല, നിനക്ക് എന്ത് വേണേ പറയാം, ഞാൻ ന്യൂട്ടല്ല എന്നാണ് പറയല്. അത് അപ്പാട് ഒരു ഇങ്ങനത്തെ ഒരു ബോട്ടിൽ അപ്പാട് കഴിക്കണം എന്നുള്ളത്. പക്ഷേ നമ്മളിന്ന് ന്യൂട്ടല്ല ഷെയ്ക്കാണ് കുടിക്കാൻ പോകുന്നത്. ന്യൂട്ടല്ലന്റെ കപ്പില് കപ്പ് എന്നാ പറഞ്ഞു, നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. എന്താ ലുക്ക്, നല്ല ഹെവി ആട്ടോ ഇത്. ഇത് തന്നെ നോക്കി നിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് ആയി. എനിക്കിത് കണ്ടിട്ട് വാവ്, ആ ഒരു സംഭവമാണ്. നിങ്ങൾ കാണുമ്പോ തന്നെ നോക്കാം, ഓഹ് ഇതെങ്ങനെ കഴിക്കാൻ തോന്നില്ല, കഴിക്കണം എന്നുണ്ട്. എന്നാലും അത്രയും ഭംഗിയായിട്ടാണ് അവര് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ലോണം ഇഷ്ടം, നല്ല ഹെവിയാണ്, നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. അതും ഇതിന് 25 ദിർഹംസ് ആണ്. എനിക്ക് തോന്നുന്നു അത് വർത്ത് ആയിട്ടുള്ളതാണ്. നമ്മൾക്ക് ഈ ഒരു ഇതും കൂടെ കിട്ടുന്നുണ്ട് അല്ലെ, ഈ ഒരു ബോട്ടിലൂടെ. സോ എനിക്ക് തോന്നുന്നു ഇത് വർത്ത് ആയിട്ടുള്ളതാണ്. ഈ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. മാസ്മരികം നമുക്ക് വശീകരിക്കാൻ ഭാഷയായി പോയി. ഞാൻ ഇങ്ങനെ ഒരു ചാലഞ്ച് ഏറ്റെടുത്തിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്റെ മുഖത്തെ സന്തോഷം. അപ്പൊ ഗൈസ്, നമ്മൾ ഷേക്ക് കുടിച്ച് എന്റെ വായൊക്കെ മരവിച്ച് പോയ പോലെയുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ, എന്നാലും നമ്മൾ അടുത്തൊക്കെ എത്തിയിരിക്കുകയാണ്. ഇതെന്താണോ, എന്താ പേര്? സ്റ്റിക്ക് വോഫിൾ ആണ്. നമുക്കിത് പാക്കേജിംഗ് ഒക്കെ ഗംഭീര പാക്കേജിംഗ് ആണ്. രണ്ടും വേറെ വേറെ റെസ്റ്റോറൻറ്സ് നിന്ന് ഓർഡർ ചെയ്തതാണ്. നമുക്ക് എന്തായാലും ഈ ബോക്സ് അൺബോക്സ് ചെയ്യാം. ഇതങ്ങനെയൊന്നല്ല, ഇതിങ്ങനെയാണ് ഗൈസ്. ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഓപ്പൺ ചെയ്തു, പക്ഷെ ഇതിങ്ങനെയാണ്. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ ഇത്? എടാ, നമ്മുടെ ബാക്കിലുള്ള വാരിയല്ലേ പോലെ ഇല്ല. ചോക്ലേറ്റ് കഴിച്ച് ഞാനിത് മരിക്കും. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഓ മൈ ഗോഡ്. നല്ല ചൂടാണ് ഗൈസ്. ഇതും ഗംഭീരായിട്ടുണ്ട്. എനിക്കിപ്പോ ഒരു ചെറിയ വിഷമം. ഇനിയിപ്പം ചാലഞ്ചിന്റെ പേരും പറഞ്ഞിട്ട് ചോക്ലേറ്റ് കഴിക്കാൻ പറ്റില്ലല്ലോ. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഞാൻ ഈ ചാലഞ്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അത് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാകും. അപ്പോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ മറക്കാമേ സർപ്രൈസ് പറഞ്ഞേ.